നമസ്കാരം. ഇന്നലെ ഒന്ന് പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ ചില ഞെട്ടിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ സാധിച്ചു. ചില നക്ഷത്ര ജാതകർക്ക് വളരെയേറെ സൗഭാഗ്യത്തിലേക്ക് നേട്ടത്തിലേക്ക് പോകാൻ കഴിയുന്ന സമയം. ഇവരുടെ കഷ്ടതകളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ മാറി ഈ നക്ഷത്ര ജാതകർ രക്ഷപ്പെടാൻ പോകുന്നു എന്ന സത്യം മനസ്സിലാക്കാൻ കഴിയുന്നു. ജ്യോതിഷപ്രകാരം ചില നക്ഷത്ര ജാതകർക്ക് വളരെ അനുകൂലമായ സമയമാണ്. പക്ഷെ പലപ്പോഴും ഈ നക്ഷത്ര ജാതകർക്ക് കഷ്ടകാലം ഇങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഒരു തരത്തിലും ഒരു ഉയർച്ച വന്നു ചേരുന്നില്ല. എല്ലാം സാധ്യമാകും എന്ന് തോന്നുമെങ്കിലും പലപ്പോഴും നിരാശയ്ക്ക് ഫലം നൽകുന്ന റിസൾട്ടാണ് ഇവർക്ക് ലഭ്യമാകുന്നത്. എന്നാൽ വലിയൊരു മാറ്റമാണ് ഇവരിൽ കാണാൻ പോകുന്നത്. കഷ്ടകാലങ്ങളൊക്കെ അവസാനിച്ച് ഈ നക്ഷത്ര ജാതകർ രക്ഷപ്പെടുക തന്നെ ചെയ്യും. ദോഷസമയങ്ങളൊക്കെ കഴിഞ്ഞ് ഈ നക്ഷത്ര ജാതകർ രക്ഷപ്പെടുക തന്നെ ചെയ്യും. ആ നക്ഷത്ര ജാതകരെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ അറിയുന്നത്. പ്രശ്നവശാൽ ഈ നക്ഷത്ര ജാതകർക്ക് നല്ല സമയം തന്നെയാണ്. പക്ഷെ പലപ്പോഴും ഇവർക്ക് തടസ്സങ്ങൾ വന്നു ചേരുന്നു. ബുദ്ധിമുട്ടുകൾ ഇങ്ങനെ തുടർച്ചയാകുന്നു. അതൊക്കെ മാറി ഈ നക്ഷത്ര ജാതകർ രക്ഷപ്പെടും, ഉറപ്പാണ്. നാളെ വ്യാഴാഴ്ച ദിവസമാണ്. ഒരു വിശേഷാൽ പൂജയുണ്ട്. ഈ പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും. രാവിലത്തെ ഗണപതി ഹോമത്തിന് ശേഷമാണ് ആ പൂജ. ആ പൂജയിൽ നിങ്ങൾക്കും പങ്കുചേരാം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം: നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തെങ്കിലും പ്രത്യേക ആവശ്യം നിങ്ങൾക്ക് അറിയാനുണ്ട് അല്ലെങ്കിൽ പറയാനുണ്ട് എങ്കിൽ അതും കൂടി കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കണം. വലിയ വലിയ സൗഭാഗ്യങ്ങളാണ് ഈ നക്ഷത്ര ജാതകരെ തേടി വരാൻ പോകുന്നത്. അതിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് കാർത്തിക നക്ഷത്രമാണ്. കുറേ കാലങ്ങളായി ഇവർ അനുഭവിച്ച ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറി കാർത്തിക നക്ഷത്ര ജാതകർ രക്ഷപ്പെടാൻ പോവുകയാണ്. സൗഭാഗ്യ സമ്പന്നമായ ഒരു ജീവിതം ഇവരുടെ മുന്നിൽ തുറക്കപ്പെടും. ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഈ നക്ഷത്ര ജാതകർക്ക് ഈ ഒരു കാലയളവിൽ നേടിയെടുക്കുവാൻ കഴിയും. അത്രയേറെ സൗഭാഗ്യ സമ്പന്നതയിലേക്കാണ് ഈ നക്ഷത്രം കടന്നെത്തിയിരിക്കുന്നത്, കാർത്തിക നക്ഷത്രം. മേടം രാശിയിലെ കാർത്തിക നക്ഷത്ര ജാതകർക്ക് എന്തുകൊണ്ടും ഗുണാനുഭവങ്ങൾ ഒരുപാടുണ്ട്. ദോഷസമയങ്ങളൊക്കെ അവസാനിച്ചു കഴിഞ്ഞു. ഇനി സമ്പൽ സമൃദ്ധിയുടെ നാളുകൾ തന്നെയാണ്. ഇവർ വസ്തുവകകൾ വാങ്ങും, വീട് വാങ്ങും, കാറ് വാങ്ങും. വിദേശത്തൊക്കെയാണ് എങ്കിൽ നല്ല ജോലി ലഭിക്കും. അങ്ങനെ ഒരുപാട് 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 നല്ല കാര്യങ്ങൾ ഈ നക്ഷത്ര ജാതകർക്ക് നടന്നു കിട്ടും. ഇവരെ സംബന്ധിച്ചിപ്പോൾ ശനി ജന്മരാശിയുടെ 11-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. അത് ഇവർക്ക് ഒരുപാട് ധനലാഭം കൊണ്ടെത്തിക്കും. ധനലാഭത്തിലേക്ക് ഇവർക്ക് എത്തുവാനുള്ള സമയമാണ്. അതുപോലെ തന്നെ ഇവർ ലോട്ടറി എടുക്കുന്നവരാണ് എങ്കിൽ ലോട്ടറിയിലൂടെ ഒരു ഭാഗ്യം സിദ്ധിക്കുവാനുള്ള യോഗവും ഇവർക്ക് വന്നു ചേരും. എല്ലാ രീതിയിലും നേട്ടം വന്നു ചേരും. അതുപോലെ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ഇവരെ സംബന്ധിച്ച്, കാർത്തിക നക്ഷത്ര ജാതകരെ സംബന്ധിച്ച്. ചൊവ്വ ജന്മരാശിയുടെ 11-ാം ഭാവത്തിൽ നിൽക്കുന്നു. ചൊവ്വ ജന്മരാശിയുടെ 11-ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ഈ നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഒരുപാട് ഗുണാനുഭവങ്ങൾ, അതായത് ലോട്ടറി ഭാഗ്യം, വസ്തുവകകൾ വാങ്ങുവാനുള്ള ഭാഗ്യം, സത്സന്താന സൗഭാഗ്യം വന്നു ചേരുക, വീട്ടിലൊരു ഐക്യത ഉണ്ടാകുക, സന്തോഷം അലയടിക്കുക, അങ്ങനെ പല രീതിയിലും പല നേട്ടങ്ങളും ഈ നക്ഷത്ര ജാതകർക്ക് വന്നു ചേരും. കാർത്തിക നക്ഷത്ര ജാതകർക്ക് പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ അവരുടെ ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ അവസാനിച്ച് ഒരുപാടൊരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കുമാണ് ഇവർ എത്തിയിരിക്കുന്നത്. കഴിഞ്ഞുപോയ കാലഘട്ടത്തിലെ എല്ലാ ദുരിതങ്ങളും എല്ലാ ദുഃഖങ്ങളും ഈ നക്ഷത്ര ജാതകരിൽ തീരും. ഇനി ഇവർ സൗഭാഗ്യ സമ്പന്നതയിലെത്തും. ഒരുപാടൊരുപാട് നേട്ടങ്ങൾ ഇവർക്ക് ആവർത്തിച്ചാവർത്തിച്ചുണ്ടാകും. ഉറപ്പായും അത് സംഭവിച്ചിരിക്കും. നിങ്ങൾക്കിനി നേട്ടത്തിൻ്റെ സമയമാണ്, നിങ്ങളുടെ ഉയർച്ചയുടെ സമയമാണ്. അതുപോലെ രോഹിണി നക്ഷത്രം. രോഹിണി നക്ഷത്ര ജാതകർക്ക് നേട്ടം ഒരുപാട് വന്നു ചേരുന്ന സമയമാണ്. കാർത്തികയേക്കാളും ഏറ്റവും അധികം നേട്ടങ്ങൾ ഈ നക്ഷത്ര ജാതകർക്കുമുണ്ടാകും, രോഹിണിക്കും. രോഹിണിയുടെ എല്ലാ ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ അവസാനിച്ച് ഈ നക്ഷത്ര ജാതകർ രക്ഷപ്പെടുക തന്നെ ചെയ്യും. അത്രയേറെ സൗഭാഗ്യ സമ്പന്നതയിലേക്കാണ് ഈ നക്ഷത്ര ജാതകർ എത്താൻ പോകുന്നത്.
നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് ക്ലേശങ്ങളുണ്ട്, ദുഃഖങ്ങളുണ്ട്, ദുരിതങ്ങളുണ്ട്, എല്ലാ രീതിയിലും തടസ്സങ്ങൾ ഇങ്ങനെ നേരിട്ടുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ ഇനി നിങ്ങളുടെ ജീവിതത്തിൽ ഈ ക്ലേശങ്ങളും കഠിന ദുഃഖങ്ങളും ഒക്കെ മാറി ഒരുപാട് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും എത്തും. കാരണം മറ്റൊന്നുമല്ല, സൂര്യൻ ജന്മരാശിയുടെ 11-ാം ഭാവത്തിൽ നിൽക്കുന്നു. അപ്പോൾ സ്ഥാനലാഭങ്ങൾ വന്നു ചേരും, ഐശ്വര്യം വന്നു ചേരും, സമ്പൽ സമൃദ്ധി വന്നു ചേരും. ഇതിവർക്ക് ഒരുപാട് നേട്ടങ്ങൾക്ക് കാരണമാകും, എല്ലാ രീതിയിലും സൗഭാഗ്യത്തിലേക്ക് പോകും. രോഹിണി നക്ഷത്ര ജാതകർക്കും വളരെ അനുകൂലമായ സമയമാണ്. നേട്ടത്തിലേക്ക് പോകുന്നു, സമ്പൽ സമൃദ്ധിയിലേക്ക് പോകുന്നു, ജീവിതം രക്ഷപ്പെടാൻ പോകുകയാണ്. അടുത്ത നക്ഷത്രം പുണർദമാണ്. പുണർദം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഒരുപാട് ക്ലേശങ്ങളിലൂടെയും സങ്കടങ്ങളിലൂടെയും പോകുന്ന സമയമായിരുന്നു. എന്നാൽ അതൊക്കെ മാറുന്നു. ഇനി ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ വന്നു ചേരും. വ്യാഴം ജന്മരാശിയുടെ 11-ാം ഭാവത്തിലാണ്. ഇഷ്ടകാര്യ സാധ്യമാണ് നടക്കാൻ പോകുന്നത്. സ്ഥാനപ്രാപ്തിയുണ്ടാകും, നേട്ടങ്ങൾ ഒരുപാട് വന്നു ചേരും. ജീവിതത്തിൽ വിചാരിച്ച കാര്യങ്ങളൊക്കെ ഇവരെ തേടി ഇങ്ങോട്ട് വരും. അത്രയേറെ നല്ല അവസരങ്ങൾ ഈ നക്ഷത്ര ജാതകർക്ക് വന്നു ചേരും, ഉറപ്പാണ്. അടുത്ത നക്ഷത്രം മകമാണ്. മകൻ നക്ഷത്ര ജാതകരെ സംബന്ധിച്ചും ഒരുപാട് ഒരുപാട് സങ്കടങ്ങളായിരുന്നു, ദുഃഖങ്ങളായിരുന്നു. ഒരു തെറ്റും ചെയ്യേണ്ട, ഒരുപാട് അപരാധങ്ങൾ കേൾക്കുക, ദുഃഖങ്ങൾ ഒരുപാട് അനുഭവിക്കുക, ഒത്തിരി ഒത്തിരി സങ്കടങ്ങളിൽ ചെന്ന് പെടുക ഒക്കെയായിരുന്നു ഇവരെ സംബന്ധിച്ച്. എന്നാൽ ഇനി ഇവരുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ മാറി നേട്ടത്തിലേക്ക് എത്തും. വ്യാഴം ജന്മരാശിയുടെ 9-ാം ഭാവത്തിൽ നിൽക്കുന്നു. ധനലാഭമാണ്. അപ്പോൾ ലോട്ടറി ഭാഗ്യത്തിനൊക്കെ സാധ്യത ഇവരിൽ കാണുന്നുണ്ട്. അധികാരമുണ്ടാകുക, രാഷ്ട്രീയ പ്രവർത്തനത്തിൽ വിജയമുണ്ടാകുക, അതുപോലെ തന്നെ പൊതു സേവനത്തിൽ താല്പര്യമുണ്ടാകുകയും അവിടെ നന്നായി ശ്രദ്ധ പതിപ്പിക്കുവാൻ സാധിക്കുകയും അതുപോലെ മറ്റുള്ളവരെ സഹായിക്കാൻ കഴിയാനുള്ള ഒരു മനസ്സൊക്കെ ഇവർക്ക് വന്നു ചേരും. ഏതായാലും ഉയർച്ചയുടെ സമയം തന്നെയാണ് ഈ പറഞ്ഞ നക്ഷത്ര ജാതകർക്ക്. പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ ഇവരുടെ ജീവിതത്തിൽ വലിയ വലിയ നേട്ടങ്ങൾക്ക് കാരണമാകുന്നു. അതുപോലെ തിരുവോണം നക്ഷത്രം. തിരുവോണം നക്ഷത്ര ജാതകർക്കും ഭാഗ്യം ഒരുപാട് വന്നു ചേരുന്ന സമയമാണ്. ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും അവസാനിച്ച് ഒരുപാട് ഒരുപാട് സൗഭാഗ്യ സമ്പന്നതയിലേക്ക് എത്തും തിരുവോണം നക്ഷത്ര ജാതകർ, മകരക്കൂറുകാർ. അവർക്കിനി സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ്. ആഗ്രഹങ്ങൾ ഒക്കെ നടക്കുന്ന സമയമാണ്. എല്ലാ രീതിയിലും എല്ലാ ദുഃഖങ്ങളും അവസാനിച്ച് നേട്ടത്തിലേക്കെത്തും. ബുധൻ ജന്മരാശിയുടെ 4-ാം ഭാവത്തിൽ നിൽക്കുന്നു. അതുകൊണ്ട് ബന്ധുക്കൾക്ക് ഐശ്വര്യം, വീട്ടിനൈശ്വര്യം, ബിസിനസ്സൊക്കെ ചെയ്യുന്നവരാണ് എങ്കിൽ ബിസിനസ്സിലൊക്കെ ഒരുപാട് ഒരുപാട് നേട്ടങ്ങൾ, ഭാഗ്യങ്ങൾ ഒക്കെ വന്നു ചേരും ഈ നക്ഷത്ര ജാതകർക്ക്. എല്ലാ സങ്കടങ്ങളും അവസാനിച്ച് ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ ഈ നക്ഷത്ര ജാതകർക്ക് വന്നു ചേരും. ഉറപ്പായ കാര്യമാണ്, സമ്പൽ സമൃദ്ധിയിലേക്കാണ് പോകുന്നത്. ഐശ്വര്യമാണ്, സമൃദ്ധിയാണ്. ഈശ്വര വിശ്വാസത്തോടു കൂടി തന്നെ മുന്നോട്ട് പോകുക. ഈ പറഞ്ഞ നക്ഷത്ര ജാതകരൊക്കെയും ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തണം. അവിടെ നിങ്ങൾ ഗണപതി ഹോമം നടത്തണം, മോദക വഴിപാട് നടത്തണം, നവഗ്രഹ പൂജ നടത്തണം. നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ പോയി നവഗ്രഹ പൂജയൊക്കെ നടത്തി മുന്നോട്ട് പോവുക. നല്ല ഒരു കാലം, നല്ല ഒരു മെച്ചപ്പെട്ട കാലഘട്ടം നിങ്ങൾക്ക് വന്നു ചേരും. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ പ്രശ്ന പരിഹാരങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. തീർച്ചയായും മറുപടി തരും. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പ്രാർത്ഥിക്കാം. അപ്പോൾ തീർച്ചയായും നല്ലത് വരട്ടെ, ഒത്തിരി സൗഭാഗ്യങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.